ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. നമ്മളിന്ന് രാവിലെ തന്നെ നമ്മുടെ ചെറിയൊരു അടുക്കള തോട്ടത്തിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സിംപ്ലി കിച്ചന് വേണ്ടി ഒരു ഇടിച്ചക്ക തോരനുണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട മുളകൊക്കെ ഇതിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. ചക്ക തോരനുണ്ടാക്കാൻ വേണ്ടി ചക്ക നമുക്ക് ഉമ്മാന്റെ വീട്ടിൽ നിന്നാണ് പറിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഉമ്മാന്റെ വീട്ടിലേക്ക് പോകാം. ഇതാ നമുക്ക് തോരനുണ്ടാക്കാൻ ആവശ്യത്തിനുള്ള ഒരു ചക്ക ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി കളയണം. കുറച്ച് പാടുള്ള പണിയാണ്. ഇപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പീസ് പീസാക്കി എടുത്തിട്ട് തോലി കളഞ്ഞാലും മതി. അങ്ങനെ ആകുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ചെത്തിയെടുക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് നല്ലൊരു ബലം പ്രയോഗിച്ചു കഴിഞ്ഞാലേ നമുക്കിത് ഇതുപോലെ അതിൻ്റെ തോലി കളഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അതിൻ്റെ ആ കൂഞ്ഞലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് കഴുകി ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതാ ഇവിടെ ഇതുപോലുള്ള കഷ്ണ പീസാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും പിന്നെ ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. സാധാരണ എല്ലാവരും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാറുണ്ട്, പക്ഷെ ഞാനിടാറില്ല. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ കുക്കറിൽ രണ്ട് വിസിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ വേവ് നോക്കി ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും അതുപോലെ തന്നെ തേങ്ങ വേണം. തേങ്ങ ചിരകിയത് വേണം. പിന്നെ അതുപോലെ കാച്ചാനുള്ള സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ഞാൻ ഈ ഒരു കയ്യിൽ വെച്ച് തന്നെയാണ് ഇതൊന്ന് ഇടിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ചക്ക നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങ, തേങ്ങ കുറച്ച് നല്ലോണം തന്നെ ചെറിയ, ഞാനിപ്പോൾ ഇതൊരു കപ്പോളം തന്നെ ചേർക്കുന്നുണ്ട്. തേങ്ങ കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചക്കയിൽ ഫസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കാച്ചിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക്
കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഇടുന്നത് ഒരു അര സ്പൂണോളം അരിയാണ്. അത് ഞാനൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് ഇതിൻ്റെ കൂടെ ചവയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് തന്നെ ചെയ്തത് ഒരു ചക്ക കൊണ്ടുള്ള വിഭവം കൊണ്ടാണ്, ചക്ക കൊട്ടിട്ട് വെച്ചത്. അപ്പോൾ ഇതുവരെ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ചക്ക യോജിപ്പിച്ച് വെച്ച ചക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 3-4 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇത് ഇനി വേവാനൊന്നുമില്ല, കാരണം ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് തന്നെയാണ്. പക്ഷെ എന്നാലും ഈ ഒരു നമ്മളിപ്പോൾ മൂപ്പിച്ചെടുത്ത കൂട്ടും ഈ ചക്കയും ഒന്ന് മിക്സായി കിട്ടണം, എങ്കിലേ അതിൻ്റെ ആ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചക്കക്കാലമായതുകൊണ്ട് നമുക്കിതൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ സമയമാണ്. ഇത് ഇടിച്ചക്ക തോരൻ ഇത്രയും ഈസിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് നമുക്ക് ആ ചക്കയുടെ തൊലി കളയുന്ന ഒരു ഇത് മാത്രമേ കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നുകയുള്ളൂ. ബാക്കിയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചക്കൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ ഷുഗറുള്ളവർക്കൊക്കെ നല്ലൊരു സംഭവമാണ് ഈ പച്ച ചക്ക കൊണ്ട് ചെയ്യുന്ന വിഭവങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക, ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.